മേലാൽ ഇനിമേൽ ഇനിയെങ്കിലും പരലോകത്ത് ഇപ്പോൾ തൊട്ട് ഇനി അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് അതിനുശേഷം അതിൽ പിന്നെ ഇങ്ങനത്തെ വാക്കുകളെല്ലാം ഇംഗ്ലീഷിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുവാൻ പോകുന്നത്. ആദ്യത്തെ വാക്ക് ഹിയർ ആഫ്റ്റർ, ഇതിൻ്റെ അർത്ഥം മേലാൽ അല്ലെങ്കിൽ ഇനിമേൽ എന്നതാണ്. ഓക്കെ, എക്സാമ്പിൾസ്: ഡോണ്ട് ടച്ച് മൈ ലാപ്ടോപ്പ് ഹിയർ ആഫ്റ്റർ, അതായത് ഇനിമേൽ എൻ്റെ ലാപ്ടോപ്പ് തുടരരുത്. ഐ ഷാൽ ബി കെയർഫുൾ ഹിയർ ആഫ്റ്റർ വൈൽ ക്രോസിംഗ് ദി റോഡ്, ഇനി മുതൽ ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഹിയർ ആഫ്റ്ററിൻ്റെ വേറൊരു അർത്ഥം പരലോകത്തിൽ എന്നതാണ്. ഡു യു ബിലീവ് ഇൻ എ ലൈഫ് ഹിയർ ആഫ്റ്റർ, പരലോകത്തിലെ ജീവിതത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മൈ ഗ്രാൻഡ് പേരൻസ് ബിലീവ്ഡ് ദി വുഡ് മീറ്റ് അഗെയിൻ ഇൻ ദി ഹിയർ ആഫ്റ്റർ, എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും പരലോകത്ത് വെച്ച് വീണ്ടും കണ്ടുമുട്ടുമെന്ന് വിശ്വസിച്ചിരുന്നു. ഗ്രാൻഡ് പേരൻസ് എന്ന് പറഞ്ഞാൽ മുത്തച്ഛൻ മുത്തശ്ശി. അടുത്ത വാക്ക് ഹെൻസ് ഫോർത്ത്, അതായത് ഇനി തൊട്ട്. ഐ വിൽ ലെറ്റ് യു ഇൻ ദിസ് ടൈം ബട്ട് ഹെൻസ് ഫോർത്ത് യു ഹാവ് ടു ഗെറ്റ് പെർമിഷൻ, അതായത് ഇപ്രാവശ്യം നിങ്ങളെ അകത്തേക്ക് കടത്തി വിടാം, പക്ഷേ ഇനി തൊട്ട് ഹെൻസ് ഫോർത്ത് നിങ്ങൾ പെർമിഷൻ എടുക്കാതെ അകത്ത് കിടക്കാൻ സാധിക്കില്ല. ഹെൻസ് ഫോർത്ത് യു ഹാവ് ടു ഗെറ്റ് പെർമിഷൻ. ഹെൻസ് ഫോർത്ത് ഐ എക്സ്പെക്ട് യു ടു കം ഓൺ ടൈം ഫോർ മീറ്റിംഗ്സ്, അതായത് ഹെൻസ് ഫോർത്ത് ഇനി തൊട്ട് നിങ്ങൾ സമയത്തിന് തന്നെ മീറ്റിംഗിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഫ്രം നൗ ഓൺ, അതായത് ഇനി അങ്ങോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ. ഫ്രം നൗ ഓൺ യു ആർ അണ്ടർ മൈ പ്രൊട്ടക്ഷൻ, അതായത് ഇനി അങ്ങോട്ട് ഇപ്പോൾ മുതൽ നീ എൻ്റെ സംരക്ഷണത്തിലാണ്. ഫ്രം നൗ ഓൺ ഐ വിൽ ഓൺലി ബി വർക്കിംഗ് 3 days ഇൻ എ വീക്ക്, ഇനി അങ്ങോട്ട് ഞാൻ ആഴ്ചയിൽ 3 ദിവസമേ ജോലി ചെയ്യത്തുള്ളൂ. അടുത്തതായി ഹിയർ ഓൺ, അതായത് ഇവിടെ നിന്നങ്ങോട്ട്. ട്രാഫിക് ഇസ് ഗോയിങ് ടു ബി വെരി സ്ലോ ഫ്രം ഹിയർ ഓൺ, ഇവിടെ നിന്നങ്ങോട്ട് ട്രാഫിക് വളരെ സ്ലോ ആയിരിക്കും. ഫ്രം ഹിയർ ഓൺ വി ഹാവ് ടു വാക്ക് ഫോർ 3 kilometers, അതായത് ഇവിടെ നിന്നങ്ങോട്ട് നമുക്ക് 3 kilometer നടക്കണം. അടുത്തത് ദെയർ ആഫ്റ്റർ, അതായത് അതിനുശേഷം അല്ലെങ്കിൽ അതിൽ പിന്നെ. The opening match is at 6 p.m. Thereafter, all matches start at 7:30 p.m. അതായത് ഒരു ടൂർണമെൻറ്റിൻ്റെ ആദ്യത്തെ മാച്ച് തുടങ്ങുന്നത് 6 മണിക്കാണ്, പക്ഷേ അതിന് ശേഷം ദെയർ ആഫ്റ്റർ എല്ലാ മാച്ചുകളും 7:30 p.m. തുടങ്ങുക. ദി ഓപ്പണിംഗ് മാച്ച് ഇസ് അറ്റ് 6 p.m. ദെയർ ആഫ്റ്റർ ഓൾ മാച്ചസ് സ്റ്റാർട്ട് അറ്റ് 7:30 p.m. Thereafter, they did not meet each other for 5 years. അതായത് ഒരു സംഭവത്തിന് ശേഷം, അതിനുശേഷം അവർ 5 വർഷം പരസ്പരം കണ്ടുമുട്ടിയില്ല. അപ്പോൾ ദേർ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിന് ശേഷം, അതിനുശേഷം അല്ലെങ്കിൽ അതിൽ പിന്നെ. ഓക്കേ,